മുസ്ലിം ലീഗ് നേതാവ് ഖാഇദുൽ ഖൌം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ നയനിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചതാണ് മുസ്ലിം ലീഗ് ഇന്നനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് കാരണമെന്ന് ബാഫഖി തങ്ങളുടെ മകൻ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ പ്രസ്താവിച്ചു. ഈജിപ്തിലെത്തിയ അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ KMIC ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ വളർച്ചയിലൂടെ രാജ്യ നന്മയും സാംസ്കാരിക പുരോഗതിയുമായിരുന്നു തന്റെ പിതാവ് ലക്ഷ്യം വച്ചിരുന്നത്. അതിനായി വ്യക്തമായ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള നേതൃത്വം ബാഫഖി തങ്ങളുടെ ലക്ഷ്യത്തിന് ഘടകവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ തിക്തഫലമാണ് പാർട്ടി ഇന്നനുഭവിക്കുന്നതെന്നും സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ പറഞ്ഞു. സാമൂഹിക പ്രതിബദ്ധതയും ദീനീ സേവനവും കൈമുതലാക്കിയ ബാഫഖി തങ്ങൾ തന്റെ മരണം വരെ ഐക്യത്തിന്റെ അംബാസഡറായാണ് പ്രവർത്തിച്ചത്. സമുദായത്തിലെ ഭിന്നതകളിൽ കക്ഷി ചേരാതെ വിഷയങ്ങൾ നീതിയുടെ പക്ഷത്തുനിന്ന് പരിഹരിക്കുന്നതിനായിരുന്നു അദ്ദേഹം മുൻതൂക്കം നൽകിയിരുന്നത്. 1973 അവസാനമായി ഹജ്ജിന് പോകുന്നതിനു മുമ്പ് നൽകിയ സന്ദേശങ്ങളത്രയും യോജിപ്പിന്റേതായിരുന്നു. പറയാനുള്ള കാരണം കൊണ്ട് ഞാൻ ചിലത് പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം മുസ്ലിം ലീഗിന് ചെയ്തു, എന്തെല്ലാം ആവശ്യത്തിന് എതിരായി ചെയ്തു എന്ന് തരം നോക്കുമ്പോൾ ഈ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇന്ന് കാണുന്നത്. തങ്ങൾ ഉപ്പ സൈദുറഹ്മാൻ ബാഫഖി തങ്ങളെ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, ഇസ്ലാം ആദ്യം കാണണം പിന്നെ രാഷ്ട്രീയം കാണും. ഇസ്ലാമും രാഷ്ട്രീയവും രണ്ടും കൂടി ഒന്നിച്ച് ചേർക്കരുത്. രാഷ്ട്രീയം വേറെ, മതം വേറെ, അപ്പോഴേ നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും നമ്മുടെ ഇടയിൽ അനിസ്ലാമികമായിട്ടോ അല്ല വേറെ എന്തെങ്കിലും ഇസ്ലാമിന് വിരുദ്ധമായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നായിരുന്നു പലതുകൊണ്ടും പലത് പൊട്ടിത്തെറിച്ച് സംഭവം ഉണ്ടായിട്ടുമുണ്ട്. അത് ഇന്ന് കാണുന്നില്ല. ഇന്ന് ഓരോരുത്തരുടെ നീക്കങ്ങളും ഓരോരുത്തരുടെ മാതൃകയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഇടയിൽ ഫ്ലക്സ് ബോർഡ് വെക്കുന്നുണ്ട്. ഈ ഫ്ലക്സ് ബോർഡ് വെക്കുമ്പോൾ അത് കഠിന വിരോധമാണെന്നാണ് അന്ന് ബാഫഖി തങ്ങളോട് ഷംസുൽ ഉലമ പറഞ്ഞത്. ഷംസുൽ ഉലമ പറഞ്ഞ വാക്കിന് ഉടനെ തന്നെ പാലിച്ചുകൊണ്ട് അന്നത്തെ ലീഗിന്റെ എല്ലാ കൈകാര്യം ചെയ്യുന്ന സ്വന്തം മരുമകൻ സെയ്ദ് ഉമർ ബാഫഖി തങ്ങളോട് പറഞ്ഞു, സെയ്ദ് ഉമർ ബാഫഖി തങ്ങളോട് പറഞ്ഞു, ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണെന്ന് ഉസ്താദ് പറയുന്നുണ്ട്, ആ ഉസ്താദിന്റെ വാക്കിനെ വില കൽപ്പിക്കണം. അങ്ങനെ അന്ന് തന്നെ ആ ഫ്ലക്സ് ബോർഡ് എടുക്കുകയും ഇനി മേലാൽ വെക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതനുസരിച്ചിട്ട് അന്ന് ആരും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല, അന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ മാത്രമല്ല, സമസ്തന്റെ ഒരു വിഭാഗത്തെ ആൾക്കാർ ബാഫഖി തങ്ങളുടെ പിതാവ് ബാഫഖി തങ്ങളുടെ അടക്കം, ബാഫഖി തങ്ങളോട് കൽപ്പിച്ച ഷംസുൽ ഉലമയുടെ അടക്കം മമ്പറ തങ്ങളെ ഫോട്ടോ വരെ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ട് സംഗതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതൊരു രാഷ്ട്രീയത്തിൽ കൂടിയാണെങ്കിൽ അത് വേറൊരു മാതിരി. ഇത് എന്തുകൊണ്ട് നമ്മുടെ ഇസ്ലാം അവരെയും ആലിമികളുണ്ട്, അവിടെയും മുസ്ലിം ലീഗ് നേതാക്കന്മാരുണ്ട്, അവരെല്ലാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലീഗും മുസ്ലിം ലീഗും എല്ലാം പ്രായത്തായി തീരും. നമ്മുടെ സംഘടന ഇസ്ലാം ഒരു ഒത്തൊരുമിച്ച് കൂടിയിട്ട് പ്രായത്തായി കഴിഞ്ഞാൽ ഇവിടെ സുന്നത്തബായത്ത് എന്ന് പറയുന്ന അതേ ആശയത്തിൽ കൂടി എല്ലാം എല്ലാം സുന്നത്തബായത്ത് മാത്രം തന്നെ ആ ആശയത്തിൽ കൂടി കിടക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിനോട് പരിഹാരമായിട്ട് പലതും കാണണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സമസ്തന്റെ ഏതെങ്കിലും വലിയ വലിയ പരിപാടി നടക്കുമ്പോൾ അവിടെ ബാഫഖി തങ്ങളുടെ കാലത്ത് മറ്റ് മൗദൂദികൾക്കോ ജമാഅത്ത് ഇസ്ലാമിനോ സുന്നി അല്ലാത്ത വേറെ ഏതെങ്കിലും വഹാബികൾക്കോ തങ്ങൾ സ്ഥാനം കൊടുത്തില്ല. ഉദാഹരണത്തിന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ വെച്ചിട്ട് MK ആയി സുലൈമാൻ സോട്ടുകളിലും വരുമ്പോൾ പിറകെ കസാല ഇട്ട് കൊടുക്കും, മുമ്പിൽ വരാൻ പാടില്ല. അന്ന് ഇസ്മായിൽ സായി മാത്രമാണ് കസാല മുമ്പിൽ ഇട്ട് കൊടുത്തത്. ആ ഒരു മാതൃക ഇന്ന് കാണുന്നുണ്ടോ? ഇല്ല. അതാണ് എനിക്ക് വലിയ വേദന. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ ആ ഭാഗമുള്ള ആൾക്കാരെ വേറെ തിരിച്ച്, സുന്നി വിവാദത്തിൽ വെക്കുമ്പോൾ വേറെ ആളെ വേറെ തിരിച്ച് അങ്ങനെ കാട്ടിക്കൂട്ടിയാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അൽഹംദുലില്ല, ഇന്നിപ്പോ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും എല്ലാം ഇലക്ഷൻ നടന്നു. എത്ര മുസ്ലിമുകളാണ്, മുസ്ലിം ലീഗുകാരാണ് രാജിവെച്ചത്? എന്തുകൊണ്ട് രാജിവെക്കുന്നു? എന്താ രാജിവെക്കാൻ കാരണം? അള്ളാഹു സുബ്ഹാനഹു വതആല അത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കില്ലാത്ത കാരണത്താൽ.
ഐക്യമുണ്ടെങ്കിൽ എല്ലാം റഹത്തായി നടക്കും, ഐക്യമാണോ എന്നാലും സംഗതി നടക്കുകയുള്ളൂ. എന്റെ ഉപ്പ സീതാധാരമ്മ വാഫക്യത്തങ്ങൾ മരിക്കുമ്പോൾ പറഞ്ഞതാണ് നമ്മൾ മുസ്ലിമീങ്ങൾ എല്ലാവരും യോജിച്ച് നിൽക്കണം. ആ യോജിപ്പില്ലാത്ത കാരണത്തിലാകൊണ്ടാണ് നമ്മുടെ സംഘടന ഇത്രയും വഷളായി തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, നമുക്ക് എന്തെങ്കിലും വിട്ടുവീഴ്ചയുണ്ടെങ്കിൽ ആ വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, എനിക്കിപ്പോ 75 വയസ്സായി, അൽഹംദുലില്ലാഹ്, എന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ സ്ഥലത്ത് ഞാൻ ഇരിക്കാൻ തയ്യാറാണ്, ഞാൻ വരാൻ തയ്യാറാണ്, ആറ് എന്നെ മാത്രം മണിക്കുന്നില്ല, അത് പറയും ഞാൻ ഏൽപ്പിക്കാനായിരിക്കാം. അതേപോലെ എന്റെ അനുഷ്ഠാനന്മാർ എത്രയോ മുസ്ലിം ലീഗിനോ യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരു ഫാത്തിഹ അവതാരം വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് ആക്കിയും കൊടുത്തിട്ടുണ്ടോ? എന്റെ അറിവിൽ കാണുന്നില്ല. അതാണ് വലിയ സങ്കടം. ബാഫക്കിത്തങ്ങൾ അറിയില്ല എന്ന് പറയാം. ഇപ്പൊ മലപ്പുറത്ത് വെച്ചിട്ട് 1973 മരിച്ച ബാഫക്കിത്തങ്ങളെ 42 വർഷം ഇതുവരെ ഒന്നും ചെയ്യാത്തത് ഇപ്പൊ 43 വർഷം വരെ യാസീൻ ഓദലും ദ്വാരക്കലൊക്കെ നടന്നു. ആ ദ്വായൽ നോക്കുമ്പോൾ ബാഫക്കിത്തങ്ങളെ മക്കൾ ആരും ഉണ്ടായിട്ടില്ല, പേരക്കുട്ടികളും ഉണ്ടായിട്ടില്ല. പിന്നെ ആരാ വേണ്ടത്? ആരാങ്ങൾ കൊണ്ടുവന്നത്? ഇല്ലാണ്ടല്ലോ. വേറെ തങ്ങന്മാരുണ്ട്, സഹാബിതങ്ങളെ അനുജൻ സെയ്ദ് സാദിക്കലി തങ്ങളുണ്ടായിരുന്നു, വേറെ മഞ്ചേരിയിലെ വേറെ തങ്ങന്മാരുണ്ടായിരുന്നു, ഒരേറ്റ പേരക്കുട്ടി മലപ്പുറമുള്ള പേരക്കുട്ടികൾ വരെ ആ സംഘടനയിൽ ഉണ്ടായിട്ടില്ലാതെ പേപ്പർ എനിക്ക് കാണാൻ സാധിച്ചു. ബാഫക്കിത്തങ്ങളെ അവഗണിക്കുന്ന ഈ കാരണം കൊണ്ടിട്ട് ലീഗിന് വളരെയധികം ക്ഷീണമുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഞങ്ങളെപ്പോലത്തോട് ആരും തയ്യാറില്ലാത്തല്ല, ഞങ്ങൾ തയ്യാറുണ്ട്, റെഡിയാണ്. ആരും നിങ്ങൾ വിളിക്കുന്നില്ല, എവിടെയും വിളിക്കുന്നില്ല, ഏത് സ്ഥലത്തും വിളിക്കുന്നില്ല. അതുകൊണ്ട് സംഘത്തോട് പറയുന്നു, എല്ലാ മുസ്ലിം ലീഗിന്റെ എല്ലാ ആൾക്കാരും രാഷ്ട്രീയത്തിൽ ഒരേ കണ്ണുകൊണ്ട് കണ്ടിട്ട് എല്ലാവരും റഹത്താക്കി തീരണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് സന്തോഷത്തിൽ വയർന്ന് വയർന്ന് റഹത്തായി കാണുവാനാണ് തോഫിക്ക് ചെയ്യട്ടെ. UDFമായി യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ഒരു ഭിന്നിപ്പില്ലാതെ മുസ്ലിംകൾക്ക് ഗുണമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അട്ടഹസിച്ച് രാഷ്ട്രീയത്തിൽ കൂടി മുസ്ലിംകൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിൽ ആണമെന്ന് പ്രത്യേകിച്ചും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. രാഷ്ട്രീയ വിഷയങ്ങളിൽ കാന്തപുരം ഉസ്താദിന്റെ നയനിലപാടുകൾക്ക് പിന്നിലാണ് താനുള്ളതെന്നും വിദ്യാഭ്യാസ സേവന രംഗത്ത് കാന്തപുരത്തിന്റെ മുന്നേറ്റം രാജ്യം ഉറ്റുനോക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്പ്, ആഫ്രിക്കൻ നാടുകളടക്കം 50 രാഷ്ട്രങ്ങൾ സന്ദർശിച്ച തങ്ങൾ ഇതാദ്യമായാണ് ഫലസ്തീനും ഈജിപ്തും സന്ദർശിക്കുന്നത്.